വിശ്വാമിശ്രായിക്ക് സ്തുതിയായിരിക്കുന്നത്. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 306-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായ ഭാഗങ്ങൾ ആമോസിൻ്റെ പുസ്തകം 1-5 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ദരിദ്രനെ ചവിട്ടിയരക്കുകയും അവനിൽ നിന്ന് അന്യായമായി ബോധം വീടാക്കുകയും ചെയ്ത നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല. മനോഹരമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്ര എന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്തു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല നന്മ അന്വേഷിക്കുക, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുക. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ സന്തതികളിൽ അന്വേഷിക്കുന്നവരുടെ കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമോസിൻ്റെ പുസ്തകത്തിൽ ആമോസ് പ്രവാചകനോട് ദൈവം അന്നത്തെ ജനങ്ങളുടെ പാപത്തിൻ്റെ അവസ്ഥ അനുതാപത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് പറയുക. ഏതെല്ലാം തരത്തിലുള്ള തിന്മകളാണ് അന്ന് നിറഞ്ഞത്, അന്ന് ഇന്നും ഒരുപോലെ തന്നെ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ അധ്വാനിക്കുന്ന അധ്വാന ഫലം അനുഭവിക്കുക. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഭവനത്തിൽ നിങ്ങൾ താമസിക്കുകയില്ല, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന മുന്തിരിയിലെ മുന്തിരി വീഞ്ഞ് കുടിക്കാൻ സാധിക്കുകയില്ല. നന്മ ചെയ്യുകയും തിന്മ ഉപേക്ഷിക്കുകയും. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് ലോകത്ത് നിലനിന്ന എല്ലാ പാപികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വലിയ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ഈ വചനത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.